നമസ്കാരം, മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തിറങ്ങിയ ദേശാഭിമാനിയാണ് മുതുവിറ്റ്. ഈ പത്രത്തിൻ്റെ ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ നമുക്കൊന്ന് കണ്ണോടിച്ചാൽ ചിരിച്ച് ചിരിച്ച് മടുക്കും. നരേന്ദ്രമോദിയെ എടുത്തൊടുക്കുകയാണ് ഈ പത്രം. ആകെ പരിക്കേറ്റ അവശനായ നരേന്ദ്രമോദിയെ ഒരു സ്ട്രെച്ചറിൽ കയറ്റി എടുത്തുകൊണ്ടുപോവുകയാണ് നമ്മുടെ അമിത്ഷായും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുമൊക്കെ ചേർന്ന്. മോദി വിറച്ചു എന്നാണ് ദേശാഭിമാനിയുടെ ക്യാപ്ഷൻ. മോദി വിറച്ചു 294, ഇന്ത്യ ജ്വലിച്ചു 231. ഇങ്ങനെയാണ് ദേശാഭിമാനി ഇന്ന് അവരുടെ ഫ്രണ്ട് പേജിൽ അച്ചു നിർത്തിയിരിക്കുന്നത്. ശക്തമായ തലവാചകമൊക്കെ ദേശാഭിമാനി ഇന്ന് കുറിച്ചിരിക്കുന്നു. BJP തിരിച്ചടി മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം, ഭരണഘടനയുടെ മഹത്തായ വിജയമാണിത്. ഭരണഘടനയെ മനുസ്മൃതി കൊണ്ട് പകരം വയ്ക്കാൻ ശ്രമിച്ചവർക്ക്, ജനാധിപത്യവും മതനിരപേക്ഷതയും അട്ടിമറിച്ച് ബഹുസ്വരത ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ജനങ്ങൾ നൽകിയ പ്രഹരം. രാമക്ഷേത്രം നിർമ്മിച്ചവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തവരെ അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിലെ വോട്ടർമാർ പുറന്തള്ളി. എന്തായാലും ദേശാഭിമാനി BJPയെ കടന്നാക്രമിക്കുമ്പോൾ എന്തുകൊണ്ടവർ കേരളത്തെ മറന്നിരിക്കുന്നു? ഇനി ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ മുഖപേജിലെ അവസാന ഭാഗം നമുക്കൊന്ന് നോക്കാം. കേരളത്തിൽ UDF 18, ഇതത്ര വലിയ പ്രാധാന്യത്തോടെയല്ല പത്രം കൊടുത്തിരിക്കുന്നത്. എന്നാൽ വലതുവശത്ത് 20,111 വോട്ടിൻ്റെ ഭൂരിപക്ഷം ആലത്തൂരിൽ LDF. കനൽ ഒരു തരിയാവാം കെ രാധാകൃഷ്ണൻ, പക്ഷേ ആ പത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു സീറ്റ് കിട്ടിയത് ഇത്ര വലിയ ആഘോഷമാക്കുമ്പോൾ ദേശാഭിമാനി കണ്ട് നമുക്ക് ചിരിക്കണോ അതോ കരയണോ? ജനവിധി അംഗീകരിക്കുന്നു, പരിശോധിച്ച് തിരുത്തുമെന്ന CPIM പ്രസ്താവന ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ UDF 18 വലിയ പ്രാധാന്യത്തോടെ കൊടുക്കുമ്പോൾ എന്തായാലും സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു വരി നിരത്തി. തൃശൂരിൽ NDAക്ക് വിജയം. ഇനിയാണ് ബഹുവിശേഷം. തൃശൂരിലെ വിജയത്തെക്കുറിച്ച് പത്രം പറയുന്നത് ഇങ്ങനെ: BJP ജയം കോൺഗ്രസ് വോട്ടിൽ, UDFന് കുറഞ്ഞത് 86,965 വോട്ട്. തൃശൂരിലെ പരാജയം കോൺഗ്രസിൽ അടിമൂർച്ഛിപ്പിക്കും, പൊതുരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുമെന്ന് K.മുരളീധരൻ. LDF വോട്ടുകൂടി. തൃശൂരിൽ LDF വോട്ടുകൂടി എന്നീ പത്രം പറയുമ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയുമൊക്കെ LDFന് എന്ത് സംഭവിച്ചു എന്നൊന്നും ഒരക്ഷരം ഉരിയാടുന്നില്ല. പിണറായി വിജയനെ അല്ലേ ദേശാഭിമാനി ഇതുപോലെ ഇനി സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ടുപോകേണ്ടത്? മോദി ഒന്നുമില്ലെങ്കിലും 294 സീറ്റുകൾ NDA മുന്നണിക്ക് നേടിക്കൊടുത്ത് മൂന്നാം തവണ അധികാരത്തിലേക്ക് അങ്ങ് കയറുകയാണല്ലോ. ദേശാഭിമാനിയുടെ അടുത്ത പേജ് നമുക്കൊന്ന് നോക്കാം. തൊട്ടടുത്ത പേജിലിതാ കേവല ഭൂരിപക്ഷമില്ലാതെ BJP. NDA മുന്നണിക്ക് കേവല ഭൂരിപക്ഷമൊക്കെ ലഭിച്ചു എന്ന് കൃത്യതയോടെ നമുക്കറിയാം. എങ്കിലും ദേശാഭിമാനി അത് വലിയ ആഘോഷമാക്കി. ഇനിയാണ് അടുത്ത ഗംഭീര വെടിക്കെട്ട്. കേരളത്തിൽ UDFന് മേൽക്കൈ. 20-ൽ 18 സീറ്റ് നേടിയ UDFന് നിസ്സാര മേൽക്കൈയോ? ഒരേ ഒരു കനൽ തരിയുമായി നിൽക്കുന്ന CPIM ആണ് ഇക്കാര്യം പറയുന്നതെന്ന് അറിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചിരിക്കുന്നത്. കേരളത്തിൽ UDF തരംഗമെന്നൊക്കെയല്ലേ ദേശാഭിമാനി ഇതിന് ടൈറ്റിൽ കൊടുക്കേണ്ടത്? കേരളത്തിൽ UDFന് മേൽക്കൈ എന്നെഴുതിയതിന് തൊട്ടു താഴെ ചെറിയൊരു വാചകം അവർ ചേർത്തു: UDF വോട്ടിൽ നല്ലൊരു ശതമാനം വാങ്ങിയാണ് തൃശൂരിലെ BJP വിജയം. എന്നാൽ കേരളത്തിലെ മറ്റു 19 മണ്ഡലങ്ങളിലെയും സ്ഥിതി എന്താണ്? ഈ 19 എണ്ണത്തിലെ ഒരെണ്ണം കൂടി ആലത്തൂരങ്ങ് മാറ്റിവെച്ച് ബാക്കി 18-ൽ 1 പരിശോധിച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും LDF വോട്ട് ബാങ്കിൽ വന്ന വീഴ്ചയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ദേശാഭിമാനി പ്രതിപാദിക്കാതെ പോകുന്നത്? മട്ടന്നൂരിലും ധർമ്മടത്തുമൊക്കെ വന്ന വൻ വീഴ്ചയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മുഖപത്രം നിശബ്ദമായിരിക്കുന്നത്? കണ്ണൂരും കാസർഗോഡും വടകരയുമൊക്കെ വീണ് തകർന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാർട്ടി കോട്ടകൾ ഒന്നൊന്നായി നിലംപൊത്തി എന്നവർ ബോധപൂർവം വിസ്മരിച്ചിരിക്കുന്നു. പിണറായി വിജയൻ്റെ സമ്പൂർണ്ണ തകർച്ചയാണ്, പരാജയമാണിത് എന്ന് ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടുള്ള പത്രം. ഈ പത്രത്തിൻ്റെ ആദ്യ പേജിൽ ഇന്ത്യ മുന്നണിയെ ഇത്രയേറെ പുകഴ്ത്തുന്നുവെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റ ഫോട്ടോ പോലും ഇന്ന് ദേശാഭിമാനി കൊടുത്തിട്ടില്ല. എന്തിനേറെ കേരളത്തിൽ നിന്ന് വിജയിച്ച എല്ലാ MPമാരുടെയും ഫോട്ടോയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കേണ്ടിയിരുന്നില്ലേ ദേശാഭിമാനി? മൂന്നാം പേജിലേക്ക് വരുമ്പോൾ ബഹുവിശേഷം. സംഘപരിവാരത്തെ പിടിച്ചുകെട്ടി ഇന്ത്യ. ഈ പിടിച്ചുകെട്ടലിന് പിന്നിൽ എന്ത് പ്രയോഗമാണ് CPIM നടത്തിയത്? സ്റ്റാലിൻ്റെ തോളിൽ കയറി തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ്, മറ്റുള്ള ഇന്ത്യ മുന്നണിക്കാരുടെ തോളിൽ കയറി മറ്റൊന്ന് രണ്ട് സീറ്റ്. ഇതല്ലാതെ എന്ത് നേട്ടമാണ് CPIM ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്? എഡിറ്റോറിയൽ പേജിലും ദേശാഭിമാനി തകർക്കുകയാണ്. എക്സിറ്റ് മോദി എന്നെഴുതി മോദിയെ അവഹേളിക്കുന്ന ഒരു സൂപ്പർ കാർട്ടൂൺ.
അതൊക്കെ എത്ര വേണമെങ്കിലും കൊടുത്തോളൂ. എന്നാൽ മോദിയെ ഇമ്മാതിരി ആക്ഷേപിക്കുമ്പോൾ പിണറായി വിജയനെ ആക്ഷേപിക്കാൻ എന്ത് കാർട്ടൂണുകളാണ് ഇനി ദേശാഭിമാനി പയറ്റുന്നത്? ആന്ധ്രയിൽ നായിഡുവിന്റെ പടയോട്ടമെന്നൊക്കെയാണ് പത്രം പറയുന്നത്. എന്നാൽ കേരളത്തിൽ യു ഡി എഫിന്റെ പടയോട്ടം, ഇന്ത്യ മുന്നണിയുടെ പടയോട്ടം എന്നൊന്നും ദേശാഭിമാനി മിണ്ടുന്നേയില്ല. ക്യാപ്സൂളുകൾ ഇഷ്ടം പോലെയുണ്ട് ഈ പത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. യു ഡി എഫിന് കുറഞ്ഞത് 5% വോട്ട്, എൽ ഡി എഫ് അടിത്തറ ഭദ്രം, ഇതാണ് ഒരു വാർത്ത. വോട്ടിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പായിട്ടും ജനവിശ്വാസത്തിന്റെ അടിത്തറയിലാകാതെ എൽ ഡി എഫ്. അതേസമയം മികച്ച വിജയം നേടിയപ്പോഴും വോട്ട് ശതമാനത്തിൽ വലിയ കുറവാണ് യു ഡി എഫിനുണ്ടായത്. തൃശൂരിൽ വിജയിക്കാനായെങ്കിലും വോട്ട് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ടാക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞില്ല. എന്ത് പച്ച നുണയാണ് ഇവർ നിരത്തിയിരിക്കുന്നത്! എൻ ഡി എക്ക് ഇക്കുറി 4.5% വോട്ട് വർധനവുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ലേ? ഭരണവിരുദ്ധ വികാരമില്ല എന്ന എം ബി ഗോവിന്ദന്റെ പ്രസ്താവന, പിന്നെ എന്ത് വിരുദ്ധ വികാരമാണ് എൽ ഡി എഫിനെ ഇവിടെ തൂത്തെറിയാൻ ഇടയാക്കിയത്? അതേക്കുറിച്ച് അവർക്ക് മിണ്ടാട്ടമില്ല. വീണ്ടും ഇത് ദേശാഭിമാനിയുടെ പുതുവാർത്താ പേജിൽ ഒരു കിടുക്കാച്ച് ന്യൂസ്. തൃശൂരിൽ ബി ജെ പി ജയം, കോൺഗ്രസ് വോട്ടിൽ. വലിയ പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത അവർ കൊടുത്തിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ വലിയൊരു വാർത്ത പത്രത്തിലുണ്ട്. മുരളീധരന്റെ തോൽവി കോൺഗ്രസിൽ കലാപം രൂക്ഷമാക്കും. എന്തൊക്കെയാണ് ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം? ഇമ്മാതിരി തള്ളുതള്ളിയാണ് ഈ പാർട്ടിയിലെ പാവപ്പെട്ട അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ ഇവർ ചൊൽപ്പിടിക്ക് നിർത്തുന്നത്. എത്ര ക്യാപ്സൂളുകൾ പ്രയോഗിച്ചാലും ഈ തോൽവിയെ എങ്ങനെ നിങ്ങൾക്കിനി ന്യായീകരിക്കാൻ കഴിയും? എക്സിറ്റ് പോളൊക്കെ കോമഡിയല്ലേ എന്ന മറ്റൊരു വാർത്ത. ഫുൾ കോമഡിയൊന്നുമല്ല. സി പി എമ്മിന്റെ സമ്പൂർണ്ണ തകർച്ച തന്നെയായിരുന്നു എക്സിറ്റ് പോളുകൾ കേരളത്തിൽ പ്രവചിച്ചത്. അതേക്കുറിച്ച് എന്തേ മിണ്ടാത്ത? ഈ ദേശാഭിമാനി പത്രം കാണുമ്പോൾ പണ്ട് നമ്മൾ സന്ദേശം സിനിമയിലെ ശങ്കരാടിയെ ഓർത്തു പോകുന്നു. ഇമ്മാതിരി തള്ളുതള്ളിയാണ് പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സംവിധാനത്തോട് പാർട്ടി ചേർത്ത് പിടിക്കുന്നത്. എന്തായാലും പത്രം ബഹു കോമഡി തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.